ഇപ്പൊ റന്നെ അവരെ വിളിച്ചോണ്ട് അടുത്തുള്ള ബീച്ചിൽ പോവും. അങ്ങനെ അവരെല്ലാം സന്തോഷത്തോടെ വെള്ളത്തിൽ കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് സമയം കഴിഞ്ഞ് നമ്മുടെ അനിയനും വന്നും പറയുന്നത്, റൻ ചേച്ചി ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്നതാണെന്ന്. ഇതിനെ കാരണം നീയാ, താങ്ക്സ്. എനിക്ക് എപ്പോഴും ചേച്ചി ഇങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചാൽ മതി എന്നതിന് അവന് റണ്ണിനോടൊന്ന് പറയും. അങ്ങനെ ഇത് കേട്ടിട്ട് റെന്നും അന്ന് രാത്രി ഗോറി ഒറ്റ കളിച്ച് സംസാരിക്കും. ഗോറിയാ, നീ ഇവിടെ ഒറ്റ കഷ്ടപ്പെട്ട് ജീവിക്കുമല്ലേ, അതുകൊണ്ട് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാനും നിന്റെ കൂടെ ഇവിടെ തന്നെ താമസിക്കട്ടെ എന്നിന് അവൻ പറയുമ്പോഴാണ് ഇത് കേട്ടിട്ട് അവൾ തമാശയായിട്ട് എടുക്കും. അപ്പോഴാണ് ഇത് കണ്ടിട്ട് റെന്നും, ഗോറിയാ ഞാൻ കാര്യമായിട്ട് പറഞ്ഞ, ഇന്ന് കുറച്ച് സമയം എന്റെ കൂടെ നീ ബീച്ച് വന്നപ്പോ തന്നെ സന്തോഷമായിട്ടിരിക്കുന്നു ഞാൻ കണ്ട്. ഒരു പക്ഷേ നിന്റെ കൂടെ ഞാൻ ഇവിടെ തന്നെ ജീവിക്കുകയാണെങ്കിൽ നിന്റെ മുഖത്ത് എപ്പോഴും സന്തോഷം കാണാം എന്ന് ഞാൻ പറയും. അപ്പോഴാണ് ഇത് കേട്ട അവളും, റെൻ നീ പറഞ്ഞ സത്യ, നിന്റെ കൂടെ നിന്ന് പുറത്തുപോയപ്പം ഇനി കുറച്ച് റിലാക്സ് ആയി, പക്ഷെ എന്നും പറഞ്ഞ് നീ ഇത്രയും വലിയ തീരുമാനം എടുക്കണ്ട, നീ ഇതിനെ കുറിച്ച് നല്ലോണം ആലോചിച്ച് നോക്ക് എന്നിന് അവളും പറയുമ്പോഴാണ് റെന്നും പറയുന്നത്, ഗോറിയ ഞാൻ എല്ലാം ആലോചിച്ചിട്ട് ഈ കാര്യം പറയുന്ന, ഇവിടെ നിന്ന് 21 കിലോമീറ്റർ കഴിഞ്ഞു പോയാൽ എനിക്കറിയാവുന്ന ഒരാളുടെ സ്ഥലമുണ്ട്, അവിടെ ഞാൻ സ്വന്തമായിട്ട് ഫ്യൂച്ചറിൽ ഒരു ക്ലിനിക് വയ്ക്കും, അതിനുശേഷം ഞാൻ അവിടെ ജോലി ചെയ്തോണ്ട് നമ്മളൊരു ഫാമിലി ആയിട്ട് ഇവിടെ തന്നെ ജീവിക്കാം. ഞാൻ ആദ്യം ഇവിടെ വന്നത് നിന്നെ വിളിച്ചോണ്ട് പോകാനായിരുന്നു, പക്ഷേ പിന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ, ഒരു പക്ഷേ നിന്നെ ഞാൻ തിരിച്ചവിടെ വിളിച്ചോണ്ട് പോവാണെങ്കിൽ വീണ്ടും നിനക്ക് പ്രശ്നങ്ങൾ വരുത്തേയുള്ളൂ, അതുകൊണ്ട് നീ ഇവിടെ തന്നെ ജീവിക്കാൻ തീരുമാനിച്ചെങ്കിൽ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എപ്പോഴും ഇവിടെ കാണും എന്നിന് അവനെ അവളെ പ്രൊപ്പോസ് ചെയ്യും. അപ്പൊ ഇത് കേട്ട അവളും, റെൻ നീ പറഞ്ഞ ഐഡിയ കൊള്ളാല്ലേ, ഒരു പക്ഷേ നീ ഇവിടെ തന്നെ ഒരു ക്ലിനിക് ഒക്കെ ആണെങ്കിൽ അത് മിക്കവാറും ക്ലിക്കായി പോകും, ഇതെല്ലാം കേൾക്കാൻ കൊള്ളാം, പക്ഷെ റെൻ നിന്റെ ഈ സ്വപ്നത്തിൽ ഞാൻ കാണത്തില്ല എന്നിന് അവളും കരഞ്ഞോണ്ട് അവനെ റിജക്ട് ചെയ്യും. അപ്പൊ ഇത് കേട്ട അവനും, അപ്പൊ ഗോറിയ നീ തൈമിനെ ബ്രേക്കപ്പ് ചെയ്താലും ഇപ്പോഴും നീ അവനെ മറന്നിട്ടില്ലല്ലേ, കാരണം തൈമല്ലേ നിന്റെ വീട് എന്നിന് അവനും ചോദിച്ചതോടെ ഇത് കേട്ട് അവളും കരഞ്ഞോണ്ട് അത് സമ്മതിക്കും. അപ്പോഴാണ് റെന്നി ഇത് കണ്ട് സന്തോഷപ്പെട്ട്, ഗോറിയ എനിക്കറിയാം നീ അത്ര എളുപ്പത്തിൽ അവനെ മറക്കത്തില്ലെന്ന് എന്നിനെ തൈമിന്റെ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കും. നമ്മുടെ കവിന എംജിയും കൂടെ തൈമിന്റെ കമ്പനി ചെന്ന് അവനെ കിഡ്നാപ്പ് ചെയ്യും. അങ്ങനെ അവന്മാരെ കണ്ടിട്ട് തൈമും ദേഷ്യത്തിരിക്കുമ്പോഴാണ് കവിനും പറയുന്നത്, തൈം നീ ആദ്യം ദേഷ്യപ്പെടാതിരി, നിന്നെ ഇങ്ങനെ കെട്ടിയിട്ടല്ലേ ഞങ്ങൾ പറയുന്നതൊക്കെ നീ കേൾക്കത്തുള്ളൂ, കാരണം നിനക്ക് കുറച്ച് പാഠം പഠിപ്പിക്കാനുണ്ട് എന്നിന് അവന്മാര് പറയുമ്പോഴാണ് ഇത് കേട്ട അവനും, എടാ നിങ്ങൾക്ക് എന്ത് വട്ടാണോ, പാഠം പഠിപ്പിക്കാൻ ഞാൻ എന്ത് കൊച്ചു വെച്ച, ഞാനിപ്പോ വളർന്നറാ, ഞാനൊരു അഡൾട്ടാ എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട എംജിയും, അഡൾട്ടോ നിന്റെ അമ്മ പറയുന്നെല്ലാം കേട്ട് നടക്കുന്നതാണോ നീ വളർന്നെന്ന് പറയുന്ന, തൈം നീ ഇപ്പൊ ചെയ്യുന്നത് എന്തൊക്കെയാന്ന് നിനക്കറിയാ, നിന്റെ അമ്മ നാളെ മീറ്റിംഗ് വെച്ച് ഒരു പുതിയ പ്ലാൻ പ്രഖ്യാപിക്കാൻ പോവുക, അത് കാരണം എത്ര പേരുടെ ജീവിതം പോകുന്ന നിനക്കറിയാ, പക്ഷെ നീ അതിനെ കുറിച്ച് വിഷമിക്കാതെ അവര് പറഞ്ഞു കേട്ട് നീ ഒന്നും വായിച്ചു നോക്കാതെ അതിനകത്ത് സൈൻ ഇട്ട്, നീ കാരണം കുറെ പേരുടെ ജോലി ഇപ്പൊ നഷ്ടപ്പെടാൻ പോന്ന എന്നിന് അവന്മാരും പറയുമ്പോഴാണ് ഇതൊന്നും കേൾക്കാതെ തൈമും, അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ, നിങ്ങൾ എന്റെ സ്ഥാനത്തൊന്നല്ലല്ലോ, ഞാൻ എങ്ങനെയാ ഫീൽ ചെയ്യുന്നത് എനിക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട അവന്മാരും, തൈം ഞങ്ങൾക്ക് മനസ്സിലാവുന്നു നിനക്കിപ്പോ ആരെയും വിശ്വസിച്ചില്ല ഞങ്ങൾക്കറിയാം, പക്ഷെ നീ എഫോറിനെ വിശ്വസിക്കും, നീ ഇതിനു മുമ്പ് ബിസിനസ് എങ്ങനെ ഉണ്ടോന്ന് ആഗ്രഹിച്ചോ അതിനുവേണ്ടി നീ എല്ലാം തയ്യാറെടുക്ക്, നിന്നെ സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴും ഞങ്ങളുണ്ട്, നിന്നെ കൊണ്ട് ഇപ്പോഴും നിന്റെ അമ്മയെ പോലെ അല്ലാതെ ഈ കമ്പനി നല്ലോണം വളർത്തിക്കൊണ്ടുപോകാൻ പറ്റും, തൈം ഇന്നെങ്കിലും നിന്റെ മനസാക്ഷി പറയുന്ന നീ കേക്ക് എന്നിന് അവന്മാര് തൈമിനെ മാറ്റിയെടുക്കാൻ നോക്കുമ്പോഴാണ് പെട്ടെന്ന് തൈമും ആ കെട്ടിയിട്ട് കയറയച്ചിരുന്നത്. അങ്ങനെ ഇത് കണ്ട് അവന്മാർ ഉണ്ടെങ്കിൽ പേടിച്ചിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് തൈമും കരഞ്ഞുകൊണ്ട് അവന്മാരെ ഓടിച്ചെന്ന് ഹഗ് ചെയ്യും. അപ്പോഴാണ് കവിനും, തൈം നീ വിചാരിച്ച എല്ലാ കാര്യവും നടക്കും, പ്രധാനമായിട്ട് ഗോറിയുടെ കാര്യത്തിലും, ഞങ്ങൾക്കറിയാം നീ പുറത്ത് എന്ത് പറഞ്ഞാലും നീ എപ്പോഴും അവളെ കുറിച്ച് മാത്രം ഓർക്കത്തുള്ളത് എന്നിന് അവന്മാരും പറഞ്ഞതോടെ ഇത് കേട്ട് അവനും പൊട്ടിക്കരയും. അങ്ങനെ ആ വീഡിയോ കണ്ട് ഗോറിയും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് റെണ്ണും പറയുന്നത്, ഓ ഗോറിയ നിന്റെ അനിയ എന്നോട് പറഞ്ഞ് തൈമിന്റെ അമ്മ അവർക്ക് ക്യാൻസർ ഉണ്ടെന്ന് നിന്നോട് പറഞ്ഞെന്ന്, പക്ഷേ സത്യത്തിൽ അവർക്ക് ക്യാൻസർ ഒന്നുമില്ല, കാരണം അവരുടെ ഫാമിലി ഡോക്ടർ എന്റെ പേരൻസ്, അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാൻ അറിയും എന്നിന് അവനും പറയുമ്പോഴാണ് അവൾ ഇത് കേട്ട് ഷോക്കായി നോക്കും. അപ്പോഴാണ് റെന്നും ചിരിച്ചോണ്ട്, ഗോറിയ ഞാൻ വിചാരിക്കുന്നത് അവർ നിന്നെ നൈസായിട്ട് പറ്റിച്ചെന്ന് എന്നിന് അവൻ പറഞ്ഞതോടെ ഇത് കേട്ട് അവൾ ഓടിച്ചെന്ന് ദേഷ്യത്തിൽ കൂവും, തൈം നീ എന്നെ ക്ഷമിച്ചേക്ക്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ട നീയാണെന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായ ഈ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടി ഞാനാ എന്നിന് അവളും ദേഷ്യത്തിൽ ഓരോന്ന് വിളിച്ചു പോകുന്നുണ്ട്. റെണ്ണും പഴയ മെമ്മറീസ് കാലോചക്കി അവന് സന്തോഷപ്പെടും. അപ്പോഴാണ് എം ജി റെണ്ണിനെ മെസ്സേജ് അയക്കുന്നത്, എടറൻ ഇവിടെ തൈമന്റെ കാര്യമെല്ലാം ക്ലിയർ ആയി, അവിടെ എങ്ങനെയാ എന്നിന് അവന്റെ വോയിസ് കേൾക്കുമ്പോഴാണ് ഗോറിയോട് വന്നിട്ട്, റെൻ നമുക്ക് ഇപ്പൊ തന്നെ തിരിച്ചു പോയാലോ, ഞാൻ പോയി എന്റെ ലക്കേജ് എടുത്തേക്കട്ടെ എന്നിന് അവളും പെട്ടെന്ന് വീട്ടിലേക്ക് ഓടി പോകും. അങ്ങനെ ഇത് കണ്ടിട്ട് റെന്നും മെസ്സേജ് അയക്കും, ഗായ്സ് ഇവിടെ ഫുൾ എനർജിയില്ല എന്നിന് ആ മെസ്സേജ് കണ്ടിട്ട് അവന്മാരുടെ ഒരു സന്തോഷപ്പെടും. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം തൈമിന്റെ അമ്മ അറിഞ്ഞ ജോലിയിൽ നിന്ന് പുറത്തായവരൊക്കെ അവരുടെ കമ്പനിയുടെ പുറത്തുനിന്ന് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ അതേ സമയത്താണ് റെൻ ഗോറിയെ വിളിച്ചോണ്ടിരുന്നത്. അപ്പോഴാണ് അവൾ ആൾക്കാരൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടിട്ട് അവരുടെ അവിടെ തന്നെ നിൽക്കും. അങ്ങനെ കറക്റ്റ് അതേ സമയം കവിന എംജും കൂടെ വന്നിട്ട്, ഓ നമുക്ക് ഫ്രണ്ടിൽ കൂടെ എന്തായാലും അകത്തേറാൻ പറ്റത്തില്ല, അതുകൊണ്ട് ബാക്കിൽ ഒരു വഴിയുണ്ട് നമുക്ക് അതുവഴി കയറാം എന്നിന് അവരെയും വിളിച്ചോണ്ട് അവരകത്ത് കയറി പോകും. അങ്ങനെ അതേ സമയത്തായും അവന്റെ അമ്മയെ എതിർത്ത് മീറ്റിംഗ് വെച്ച് സംസാരിച്ചോണ്ടിരിക്കും. ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ കമ്പനി മനസാക്ഷി ഇല്ലാത്ത ഒരു കമ്പനിയാണ്, കാരണം ആർക്ക് എന്ത് സംഭവിച്ചാലും ഞങ്ങളുടെ കമ്പനിയുടെ വളർച്ചയെക്കുറിച്ച് ഞങ്ങൾ ഓർക്കത്തുള്ളൂ, അതുകൊണ്ട് എന്റെ അമ്മയുടെ പുതിയ പ്ലാൻ അനുസരിച്ച് ഞങ്ങളുടെ കമ്പനി വളരാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും വർഷം ജോലി ചെയ്ത കുറെ കമ്പനിയുടെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തു, അത് കാരണം ഞങ്ങളുടെ കമ്പനി കുറെ പ്രോഫിറ്റ് കിട്ടും, പക്ഷേ എനിക്കിതൊരു നല്ല പ്ലാൻ ആയിട്ട് തോന്നുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന 50% ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കമ്പനി കൊടുക്കാൻ വേണ്ടിയാണ് എന്റെ പ്ലാൻ, ഇത് കാരണം നമ്മുടെ കമ്പനിക്ക് ചെറിയ ലോസ് ഉണ്ടാകാം, പക്ഷേ നമ്മുടെ കമ്പനിയുടെ വളർച്ച എപ്പോഴും ഹൈ തന്നെ ആയിരിക്കും, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോരാടാം, എല്ലാ പ്രാവശ്യത്തെ പോലും ഒറ്റയ്ക്ക് വളരാതെ ഈ തവണ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വളരാം, ഇതാ എന്റെ ഐഡിയ എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ടിട്ട് ആരും മൈൻഡ് ചെയ്യാതെ സൈലന്റ് ആയി തന്നെ ഇരിക്കും. അപ്പോൾ
അതിനാണ് അമ്മയും ചിരിച്ചിട്ട് ആ എല്ലാവർക്കും സോറി, നിങ്ങൾ എന്റെ മകൻ പറഞ്ഞൊന്നും സീരിയസ് ആയിട്ട് എടുക്കല്ലേ, എന്തായാലും ഞാൻ പറഞ്ഞ പ്ലാൻ അനുസരിച്ച് എന്നിന് അമ്മയും പറയാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് തൈമിനെ സപ്പോർട്ട് ചെയ്ത് ഒരാൾ കൈവെക്കും. അങ്ങനെ ഇത് കണ്ട് അമ്മയും ഷോക്കായി നോക്കുമ്പോഴാണ് അയാളും പറയുന്നത്, എനിക്ക് മിസ്റ്റർ തൈം പറഞ്ഞ ഐഡിയ ഇഷ്ടപ്പെട്ട് എന്നിങ്ങനെ അവിടെയുള്ള ഓരോരുത്തരും ഇങ്ങനെ കൈവെക്കാൻ തുടങ്ങും. അങ്ങനെ മൊത്തത്തിൽ അവന്റെ ഐഡിയക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് തൈമ സന്തോഷപ്പെടും. അപ്പനാണ് അവനടുത്ത് വന്നിട്ട് അമ്മേ നിങ്ങളുടെ പ്ലാനിന് ഞാനൊരു സൈൻ ഇട്ടില്ലേ, ആ പേപ്പർ ഇങ്ങി തരാമോ എന്നിന് അവനും കയ്യിലെടുത്ത് അമ്മയുടെ ഫ്രണ്ട് വെച്ച് തന്നെ കീറി കളയും. അപ്പോഴാണ് കവന് മെസ്സേജ് അയക്കുന്നത്, എടത്തായും ഗോറി നിന്നെ കാണാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട് എന്നിന് അവന്റെ മെസ്സേജ് ഉണ്ട്. തൈമ സന്തോഷപ്പെടും. അപ്പോഴാണ് അത് മനസ്സിലാക്കി ചേച്ചിയും, തൈം ഇനിയല്ലേ ഞാൻ നോക്കിക്കോളാം, നീ ഇവിടെ നിന്ന് പോയിക്കോ എന്നിന് അവനെ പറഞ്ഞയക്കും. അങ്ങനെ തൈമും ഗോറിയെ കാണാനുള്ള സന്തോഷത്തിൽ അവന് സ്പീഡി ഓടി ചെല്ലുമ്പോഴാണ് ഫ്രണ്ട് ഒരാൾ ചെന്നിങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ അവൻ അയാളോട് സോറി പറഞ്ഞിട്ട് പോകാൻ നോക്കുമ്പോഴാണ് പെട്ടെന്ന് അവന് സംശയം വന്ന് അയാൾ തിരിഞ്ഞു നോക്കും. അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത്, ഇതിനുമുമ്പ് ഒരാളുടെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തപ്പം അയാൾ നമ്മൾ അമ്മയായിട്ട് വഴിക്കൊണ്ടായി കാണും. അങ്ങനെ ആ വ്യക്തി ഇപ്പൊ മാസ്ക് ഇട്ടുകൊണ്ട് അകത്ത് കയറിപ്പോന്ന് കണ്ടിട്ട് തൈമ സംശയപ്പെട്ട് തിരിച്ചു. അപ്പോഴാണ് അതേസമയം മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മുടെ അമ്മയും പുറത്തിറങ്ങിയിരുന്നത്. അങ്ങനെ അമ്മയെ കണ്ടതോടെ അയാളും കത്തിയെടുത്ത് അമ്മയെ കൊല്ലാൻ വേണ്ടി വരും. അങ്ങനെ കറക്റ്റ് ആ സമയത്ത് അമ്മയെ രക്ഷിച്ച് തൈമ കുത്തേറ്റ് വാങ്ങിക്കും. അങ്ങനെ അതോടെ തലചെന്ന് തറയിലടിച്ച് അവനും ബോധം കെട്ട് അവിടെ തന്നെ വീഴും. അങ്ങനെ ഇത് കണ്ട് അവരെല്ലാം ഷോക്കായി പെട്ടെന്ന് തൈമിനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകും. അങ്ങനെ അവരുടെ കമ്പനി വെച്ച് തന്നെ തൈമിനെ കുത്തിയ കാര്യം ന്യൂസ് മൊത്തത്തിയായി വൈറലാകും. അപ്പോഴാണ് മാനേജർ വന്ന് നമ്മുടെ അമ്മയോട് പറയും, മാഡം തൈമിന്റെ കണ്ടീഷൻ ഇപ്പം കുറച്ച് ക്രിറ്റിക്കല്, അതുകൊണ്ട് ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് ക്യാൻസൽ ചെയ്താലോ എന്നിനെ മാനേജർ ചോദിക്കുമ്പോഴാണ് അമ്മയും, ഇല്ല അത് വേണ്ട, നിങ്ങൾ ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാക്ക്, മീറ്റിംഗ് നാളെ തന്നെ നടക്കണം എന്നിന് അമ്മയും പറഞ്ഞിട്ട് പോകുമ്പോഴാണ് ഇത് കേട്ട് ചേച്ചി ഷോക്കായി അമ്മയെ തടയാൻ വേണ്ടി ബാക്കിൽ പോകും. അപ്പോഴാണ് അമ്മയും, ടിയ നീ എന്തോ പറയാൻ വരുന്നത് എനിക്കറിയാം, പക്ഷെ എനിക്ക് ഏതൊരു നല്ല ചാൻസ്, തൈമ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് അവ മീറ്റിംഗ് വെച്ച് കാണിച്ചു കൂട്ടിയതെല്ലാം ഞാൻ ഇപ്പം തന്നെ സോൾവ് ആക്കണം, അല്ലെങ്കിൽ നമ്മുടെ കമ്പനി തന്നെ തകർന്നു എന്നിന് അമ്മയും പറയുമ്പോഴാണ് ഇത് കേട്ട് ചേച്ചിയും ദേഷ്യപ്പെട്ടിട്ട്, അമ്മേ നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസാക്ഷി ഇല്ല, അവ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്, എന്നിട്ടും നിങ്ങളിപ്പം കമ്പനിയെ കുറിച്ചാണ് വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിന് ചേച്ചിയും ചോദിക്കുമ്പം ഇത് കേട്ട് അമ്മയൊന്നും പറയാതെ അവിടെ നിന്ന് പോകും. അതേസമയം ഗോറി എഫോറും കൂടെ അവിടെ വരും. അങ്ങനെ അവരും തൈമിന്റെ അവസ്ഥ കണ്ടിട്ട് പുറത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇപ്പം അടുത്ത ദിവസം തൈമിനെ ബോധം വന്ന കാര്യം അറിഞ്ഞ് അവരെല്ലാം തൈമിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകും. പക്ഷെ തൈമിന്റെ അമ്മ അവരെ ആര് അകത്തേറ്റണ്ടെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തേക്കും, അതുകൊണ്ട് അവരാര് അകത്തേറാൻ പറ്റാതെ പുറത്ത് നയിക്കും. അപ്പോഴാണ് ഡോക്ടർ അമ്മയോട് പറയുന്നത്, തൈം തലയടിച്ച് തറയുന്നുണ്ട്, അവന് കഴിഞ്ഞ 4 വർഷം നടന്ന സംഭവങ്ങളൊന്നും ഓർമ്മ കാണത്തില്ലെന്ന്. അങ്ങനെ ഈ കാര്യം കേട്ട് അമ്മയും ദേഷ്യപ്പെട്ട് ആ ഡോക്ടറായിട്ട് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് ചേച്ചി അമ്മന്ന് അമ്മയെ തടഞ്ഞിട്ട്, അമ്മേ തൈമ ഇപ്പൊ ജീവനോട് വന്ന തന്നെ നല്ല കാര്യമാണ്, പിന്നെ എന്തെങ്കിലും ഒരു ദിവസം അവ മറന്ന കാര്യങ്ങളെല്ലാം തിരിച്ചോർത്തെടുക്കും എന്നിനെ ചേച്ചിയും പറയുമ്പോഴാണ് ഇത് കേട്ട് പെട്ടെന്ന് അമ്മയെ തൈമിന്റെ അടുത്ത് പോയിട്ട്, തൈം നിനക്കിപ്പോ എന്തൊക്കെ ഓർമ്മയുണ്ടെന്ന് എനിക്കറിയണം എന്നിന് ആദ്യം എഫോറിന്റെ ഫോട്ടോ കാണിക്കും. അപ്പൊ ഇത് കണ്ട് അവനും അവരോരോരുത്തരുടെ പേര് കറക്റ്റ് ആയിട്ട് അറിയും, കാരണം ഇവരെയൊക്കെ തൈമിന് കൊച്ചിലെത്തിട്ട് അറിയാം. അപ്പോഴാണ് പെട്ടെന്ന് അമ്മയും ഗോറിയുടെ ഫോട്ടോ കാണിക്കും. അപ്പൊ ഇത് കണ്ട് തൈമും അവൾ അറിയത്തില്ലെന്ന് അറിയും, കാരണം ഈ 4 വർഷത്തിന്റെ ഇടയ്ക്കാണ് അവൻ ഗോറിയെ കണ്ടത്. പക്ഷെ അതൊന്നും ഇപ്പൊ നമ്മുടെ തൈമിന് ഓർമ്മയില്ല. അങ്ങനെ ഇത് കേട്ടതോടെ ചേച്ചിയും, അമ്മേ നിങ്ങളിപ്പോ ചെയ്യുന്ന ഒട്ടും ശരിയല്ല എന്നിന് അവളും തടയാൻ നോക്കുമ്പോഴാണ് നമ്മുടെ അമ്മയും ചേച്ചി പുറത്താക്കാൻ പറയും. അപ്പോഴാണ് അമ്മയും, തൈം നിന്റെ സ്വപ്നം എപ്പോഴും നമ്മുടെ കമ്പനിയെ വളർത്തിക്കൊണ്ടു വന്നതല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നതെല്ലാം നീ കേൾക്കുമല്ല എന്നിന് അമ്മയും ചോദിക്കുമ്പോഴാണ് അവനവന്റെ അമ്മ ചോദിച്ചതിനെല്ലാം സമ്മതിക്കും. അതേസമയം ഗോറിയും തൈമിനായിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുമ്പോഴാണ് അവർ നമ്മുടെ തൈമിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇങ്ങനെ വരുന്നത്. അങ്ങനെ ഇത് കണ്ടതോടെ ഗോറിയും അവിടെയുള്ള ബോഡി ഗാർഡ്സ് എല്ലാം തട്ടിമാറ്റി നമ്മുടെ തൈമിന്റെ അടുത്തേക്ക് പോകും. അപ്പൊ അവളെ കണ്ടിട്ട് അവൻ ആരാന്ന് മനസ്സിലാവാതെ അവനും കൈ തട്ടിമാറ്റിയിട്ട്, എന്റെ കൈത്തോളം നീ ആരാ, മര്യാദയ്ക്ക് നീ ഇവിടെ പോ എന്നിന് അവനും ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇത് കേട്ടതോടെ അവളിങ്ങനെ ഷോക്കായി നിൽക്കും. അപ്പോഴാണ് ചേച്ചിയും ബാക്കി വന്നിട്ട്, ഗോറിയ ഞാൻ പറയുന്നത് നീ വ്യക്തമായിട്ട് കേൾക്ക്, ഇപ്പൊ തൈം കഴിഞ്ഞ 4 വർഷം നടന്ന സംഭവങ്ങളെല്ലാം മറന്നുപോയി, അതുകൊണ്ട് നടന്ന സംഭവങ്ങളൊന്നും അവന് ഓർമ്മയില്ല. അങ്ങനെ ഈ ചാൻസ് യൂസ് ചെയ്ത് അമ്മ അവനെ കൺട്രോൾ ചെയ്യാൻ നോക്കുക, അതായത് തൈമിനൊന്നും ഓർമ്മ വരാതിരിക്കാൻ വേണ്ടി അമ്മ അവന്റെ ട്രീറ്റ്മെന്റ് എല്ലാം ക്യാൻസൽ ആക്കി തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകുക. എന്നാലേ അവർ വിചാരിക്കുന്ന പോലെ തൈമിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്രത്യേകിച്ച് തൈമിന്റെ ലൈഫിൽ നിന്ന് നിന്നെ മൊത്തത്തിൽ എടുത്തു കളയാൻ നോക്കുക എന്നിങ്ങനെ ചേച്ചി അവരോട് എല്ലാ സത്യം പറയും. അങ്ങനെ ഈ കാര്യം അറിഞ്ഞിട്ട് ഗാവയും, ഓ തൈമിന് കറക്റ്റ് 4 വർഷം തന്നെ മറന്നുവാണോ, ഒരു 3 വർഷം ആയിരുന്നെങ്കിലും ഗോറി ഓർമ്മ വന്നേനെ, ഇതെന്തൊരു വിധിയാ എന്നിനെ ഗാവയും പറയുമ്പോഴാണ് ഇത് കേട്ട് ഗാവനും, അങ്കിൾ ഗാവോ ഇത് മാത്രമല്ല ഇപ്പൊ പ്രശ്നം, ഇപ്പൊ തൈമ 4 വർഷം മറന്നുകൊണ്ട് അവനിപ്പോ പഴയ തൈമിനെ പോലെയാ, കാരണം ഗോറിയെ കണ്ടതിന് ശേഷം അവൻ പിന്നെ മാറിയത്, ഇപ്പൊ ഗോറിയെ കുറിച്ച് മെമ്മറി ഇല്ലാത്തോണ്ട് അവനിപ്പം പഴയ തൈമായിട്ട് മാറിയിരിക്കുക എന്നിന് അവൻ പറയുമ്പോഴാണ് ഗാവയും, എങ്കിൽ പിന്നെ നിങ്ങൾ 3 നേരം കൂടെ അവനായിട്ട് പോയി സംസാരിച്ചോളെ, ഒരേശേ നിങ്ങൾ ഗോറിയെ കുറിച്ച് എടുത്തു പറഞ്ഞാൽ അവന്റെ ആ മെമ്മറീസ് ഒക്കെ ഓർമ്മ വന്നാലോ എന്നിനെ ഗാവൻ പറയുമ്പോഴാണ് ഇത് കേട്ട് എംജിയും, ഓ അതിനൊന്നും സാധ്യതയില്ല, കാരണം തൈമിന്റെ അമ്മ ഞങ്ങൾ ആ വീട്ടിൽ കയറിയിരിക്കാൻ വേണ്ടി ഫുൾ ബോഡി ഗാർഡ് സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുക, അതുകൊണ്ട് പുറത്തിരുന്ന ആരെയും തൈമിനെ കാണാൻ അവർ സമ്മതിക്കത്തില്ല. പിന്നെ ഗോറിയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അവന്റെ ഫോണിൽ നിന്ന് അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, അതുപോലെ തന്നെ ആന്റി യുയും, അവരെയും തൈമിനെ കാണാൻ സമ്മതിക്കത്തില്ല. മൊത്തത്തിൽ പറഞ്ഞാൽ നമുക്ക് തൈമിനെ തന്നെ കാണാൻ പറ്റത്തില്ല എന്നിന് അവരും പറയുമ്പോഴാണ് ഇത് കേട്ട് ഗാവയും ദേഷ്യപ്പെട്ടിട്ട്, ഓ ഇതെന്തൊരു അമ്മയാ, സ്വന്തം മകനോട് ഇത്രയും ക്രൂരത കാണിക്കണം എന്നിന് അവരെല്ലാം സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അപ്പോഴാണ് എംജിയും, ആ ഗോറിയ നീ തൈമിന്റെ മെമ്മറീസ് എല്ലാം തിരിച്ചിട്ടാൻ വേണ്ടി നീ എന്തും ചെയ്യാൻ തയ്യാറാണല്ലോ എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് അവളും, ആ അതൊക്കെ ഓക്കെയാ, പക്ഷെ ഞാൻ എന്തോ ചെയ്യണ്ട എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് കവിനും, ഓ ഗോറിയ നീ അതിനെ കുറിച്ചൊന്നും വിഷമിക്കണ്ട, നീ റെഡി ആണെങ്കിൽ പറ, ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ എഫോർന്ന്.
നോക്കിക്കോളാം. എന്നിന് അവരെല്ലാരും കൂടെ ഒരു പ്ലാൻ ചെയ്യും. അതേസമയം നമ്മുടെ അമ്മയും തൈമിനെ അടിച്ചിട്ട് ബിസിനസ് കാര്യം പറയുമ്പോഴാണ് ഇത് കേട്ട് തൈമ എടുത്തെന്ന്, അമ്മ ഞാനിവിടെ വന്നപ്പോ തൊട്ട് എന്റെ എഫ് ഫോർ ഫ്രണ്ട്സിനും ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഒരു പക്ഷേ ഞാൻ വിചാരിക്കുന്നത് അവരുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ച എന്റെ പഴയ മെമ്മറീസ് ഒക്കെ എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്ന. എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട അമ്മയും, തൈം നിനക്കിപ്പോ ഫുള്ളായിട്ട് ഗുണമായില്ല, അതുകൊണ്ട് അതൊക്കെ നീ ആദ്യം വിട്, ഇപ്പൊ നീ ബിസിനസിനെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി, ഞാൻ പറയുന്ന പോലെ നീ എല്ലാം ചെയ്താ പിന്നെ നീ വിചാരിച്ച പോലെ ഇനി നീ ആയിരിക്കും നമ്മുടെ കമ്പനി നോക്കാൻ പോന്ന്, അതുകൊണ്ട് നീ മറന്നായ മെമ്പേഴ്സിനെ കുറിച്ച് വിഷമിക്കണ്ട, അതൊക്കെ പതി ഓർമ്മ വരും. എന്നിന് അമ്മയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് തൈമിന് മരുന്ന് കൊടുക്കാൻ വേണ്ടി അമ്മയുടെ മാനേജറും ഗുളിക എടുത്തുണ്ടെങ്കിലും വരും. അതിന് ഇത് കണ്ട് അമ്മയും ആ മെഡിസിൻ എടുത്ത് വേസ്റ്റ് എറിഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. കാരണം തൈമിന്റെ മെമ്മറീസ് തിരിച്ചിട്ടായിരിക്കാൻ വേണ്ടിയാണ് അവരുടെ ആഗ്രഹം. അങ്ങനെ അമ്മയും പുറത്തു വന്ന സമയം നോക്കി ഗോരിയെ തൈമിനെ കാണാൻ വേണ്ടി ജനാല വഴി അകത്ത് കയറിയും. എന്നിട്ട് അവള് മൊബൈൽ ഫോൺ എടുത്തിട്ട്, തൈം ഞാനിപ്പം പറയാൻ പോന്ന ഒരു വശം നിനക്ക് ഷോക്ക് ആയിരിക്കാം, പക്ഷേ ഇതാ സത്യം, ഞാൻ നിന്റെ ഗേൾ ഫ്രണ്ട്. എന്നിന് അവരുടെ എടുത്ത ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ കാണിക്കും. അപ്പൊ തൈം അത് വാങ്ങിച്ചു നോക്കുമ്പോഴാണ് അവളും, തൈം പിന്നെ ഇതാ നമ്മുടെ ചാറ്റ്, എപ്പൊ നോക്കിയാലും നീ നിന്റെ സ്റ്റിക്കർ സഹിച്ച് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, പിന്നെ ഈ കുക്കീസ് ഞാൻ നിന്റെ ബർത്ത്ഡേക്ക് എന്ന ഗിഫ്റ്റ്, റെണ്ണനോട് പറഞ്ഞ് നീ ഇത് കഴിക്കാതെ സൂക്ഷിച്ചു വെച്ചിരുന്നാന്ന്. എന്നിന് അവൾ ഓരോന്നും പറഞ്ഞ് അവന്റെ മെമ്മറീസ് തിരിച്ചുകൊണ്ടുവരെ നോക്കുമ്പോഴാണ് ഇതേ കേട്ട തൈമും, ആ അപ്പൊ എന്റെ അമ്മ പറഞ്ഞെല്ലാം സത്യമല്ലേ, നിന്നെ കണക്ക് കുറച്ച് ഗേൾസ് ഒക്കെ വന്ന് കുറെ കഥകളൊക്കെ ഉണ്ടാക്കി പറയുന്ന എന്റെ അമ്മ പറഞ്ഞായിരുന്നു. എന്നിന് അവനും പറയുമ്പോഴാണ് അവളും, തൈം അപ്പൊ നീ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും, ഇത് ഞാനെങ്ങനെ വിശ്വസിക്കാനാ, നീ കാണിച്ച മെസ്സേജ് ഒക്കെ ഇല്ല, അത് ഞാനിന്ന് ലയിച്ച, പിന്നെ ഈ കുക്കീസ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, പോരാത്തിന് നീ കാണിച്ച ഫോട്ടോ എല്ലാം ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാന്നേ ഉള്ളു, നീ എന്തോ എന്നെ എളുപ്പത്തിൽ പറ്റിക്കാന്നാണ് വിചാരിച്ച. എന്നിന് അവൻ അവിടെയുള്ള ബോഡി ഗാർഡ്സിനെ വിളിക്കാൻ പോകുമ്പോഴാണ് ഗോറി അവനെ ചെന്ന് തടയുന്നത്. അപ്പൊ ഇത് കണ്ട് അവനും തള്ളിയിട്ടിട്ട് പറയും, നിനക്ക് ഈ ഷർട്ടിന്റെ വില എത്ര എന്നറിയോ, എത്ര ധൈര്യം ഉണ്ട് നീ എന്നെ തൊടും, പോരാത്തിന് നീ എന്ത് കഥ പറഞ്ഞാലും ഞാൻ അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. എന്നിന് അവനും പറയുമ്പോഴാണ് ഗോറിയും കേട്ട് ദേഷ്യപ്പെട്ടിട്ട് തൈമിന് ആദ്യം ചവിട്ടിയിട്ടാണക്ക് അവൾ അവനെ ചവിട്ടി തറയിലാക്കും. അപ്പോഴാണ് പെട്ടെന്ന് തൈമിനും അവന്റെ പഴയ മെമ്മറീസ് ഒക്കെ ഇങ്ങനെ വന്നു വന്ന് പോകും. അങ്ങനെ ഇത് കണ്ട് അവളും, തൈം നിനക്കൊല്ലേ ഓർമ്മ വരുന്നോ, നീ എന്തോ കാണുന്നത് എന്നോട് പറ എന്നിന് അവളും ചോദിക്കുമ്പോഴാണ് അവനും, എന്തോ ഒന്നും ഓർമ്മ വരുന്നില്ല, പക്ഷെ എനിക്കത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാ, പക്ഷെ എനിക്ക് ആ ഫേസ് കാണാൻ വയ്യ. എന്നിന് അവൻ ആ വേദന ഓർത്തെടുക്കാൻ നോക്കുമ്പോഴാണ് പെട്ടെന്ന് തൈമിന്റെ അമ്മ അവിടെ വന്ന് ഗോറിയെ പിടിച്ചു മാറ്റും. അങ്ങനെ അതോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നു. അതുമല്ലാതെ ഇനി നമ്മുടെ എഫ് ഫോർ തായ്ലാന്റ് തീരാൻ ഒരേ ഒരു എപ്പിസോഡേ ഉള്ളു, അതായത് ഇനി ഫൈനൽ എപ്പിസോഡും കൂടെ ഉള്ളു, അതോടെ നമ്മുടെ ഡ്രാമ തീരുകയാണ്. എന്തായാലും ഈ ഡ്രാമയ്ക്ക് വേണ്ടി കുറെ പേര് എപ്പോഴും വെയിറ്റ് ചെയ്താണ്, പക്ഷെ കണ്ണ് തന്നെ എക്സാം ആയതുകൊണ്ട് കുറച്ച് ഞാൻ ഗ്യാപ്പ് ഇട്ടുപോയി, പക്ഷെ ഇന്നെങ്കിലും അങ്ങനെ വലിയ ഗ്യാപ്പ് ഇടാതിരിക്കാൻ ഞാൻ നോക്കാം. സോ ഇനിയിപ്പോൾ നമുക്ക് ഫൈനൽ എപ്പിസോഡിൽ കാണാം.